യേശുമിശിഹാലിനെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 47 തിരുവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അവിടെ വചനപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുന്നത്, ഈ സംഭവിച്ചതെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചോട് പറഞ്ഞു, ഈ മനുഷ്യൻ തീർച്ചയായും നീതിമാനായി. കുരിശിന്റെ വഴിയിലെ കുരിശിനു മുൻപേ നടന്ന് പടനയിച്ച ശതാധിപൻ ഇപ്പോൾ കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഈശോയെ നോക്കി പറയുകയാണ്, ഈശോ മരിച്ചപ്പോൾ ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു. പ്രിയമുള്ളവരെ, ആരാണ് ഈ നീതിമാൻ? 15 സങ്കീർത്തനം മുഴുവൻ നീതിമാനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു നീതിമാൻ ആരായിരിക്കണം? കർത്താവിന്റെ കൂടാരത്തിൽ ആര് വസിക്കും? കർത്താവിന്റെ വിശുദ്ധഗിരിയിൽ ആര് വിശ്രമിക്കും? നീതിയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയും, 1 സങ്കീർത്തനം 1 വചനം നീതിമാൻ ആരായിരിക്കണം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എങ്ങനെയാണ്? ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ തോറ നിറവേറ്റുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് നീതിമാൻ. ഒരിക്കൽ കൂടി പറയാം, ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ തോറ അത് നിവർത്തിക്കുന്നതിലെ, പൂർത്തിയാക്കുന്നതിലെ ആനന്ദം കണ്ടെത്തുന്നവനാണ് നീതിമാൻ. നമുക്ക് വചനം വായിച്ച് കേൾക്കാം. 1 സങ്കീർത്തനം 1:2 ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഡങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ സന്തോഷം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഇപ്പോൾ ഒരു നീതിമാന്റെ പ്രത്യേകതയാണ്, ഈശോയെ നോക്കിയിട്ട് ശതാധിപൻ പറയുന്നു, ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് അപ്രകാരം പറയാൻ സാധിച്ചത്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. 3 കാര്യങ്ങളിലാണ് ഒരു നീതിമാന്റെ പ്രത്യേകത ഒളിഞ്ഞിരിക്കുന്നത്. 1, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവൻ. 2, പാപിയുടെ വഴിയിൽ വ്യാപരിക്കാത്തവൻ അല്ലെങ്കിൽ സഞ്ചരിക്കാത്തവൻ. 3, പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കാത്തവൻ. അവർ ഭാഗ്യവാന്മാർ, കാരണം അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, കർത്താവിന്റെ തോറയിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. ഈ ഒരു ദിവസം നീതിമാന്റെ വലിയ ഗുണം എന്താണെന്ന് നമ്മൾ കണ്ടു. നമുക്ക് പ്രാർത്ഥിക്കാം, ഈ ഒരു ദിവസം ദൈവഹിതം അത് പൂർത്തിയാക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാകാനുള്ള ഒരു അഭിഷേകം നൽകണേന്നൊരു പ്രാർത്ഥന നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നല്ല ഈശോയെ ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഒരു നീതിമാൻ എപ്രകാരമായിരിക്കണം എന്ന് വചനത്തിലൂടെ ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഈശോയെക്കുറിച്ച് ശതാധിപൻ പറഞ്ഞതും സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു എന്നാണ്. ഈശോയെ ഒരു നീതിമാന്റെ ഗുണങ്ങൾ ഇന്ന് ഞങ്ങൾ കണ്ടെത്തുകയായിരുന്നു. 15 സങ്കീർത്തനം മുഴുവനും നീതിമാന്റെ ഗുണങ്ങളാണെങ്കിലും അതിൻ്റെയൊക്കെ സംക്ഷിപ്ത രൂപം 1 സങ്കീർത്തനം 1:2 തിരുവചനങ്ങളിലുണ്ട്. കർത്താവിന്റെ ഹിതം, ഈശോയെ നിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവനാണ് നീതിമാൻ എന്ന് ഞങ്ങളിന്ന് മനസ്സിലാക്കി. ഈ ഒരു ദിവസം ദാനമായി നൽകുമ്പോൾ നിന്റെ നിയമങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നവരാകാൻ, നിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കുന്നവരാകാൻ, അതിൽ ഇഷ്ടം കണ്ടെത്തുന്നവരാകാൻ അതിനുള്ളൊരു അഭിഷേകം ഇന്നത്തെ ബലിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈശോ ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധമ്മേ, സ്വർഗീയ നിയമങ്ങൾക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അടിയറവൾ പറഞ്ഞ പരിശുദ്ധാമ്മേ, ഇന്ന ദിവസം അമ്മ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.